നമസ്കാരം, ഷാജിമമ്പാടാണ്. ഞാനിന്നിവിടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്, ഒരു പാർസൽ എനിക്ക് വിടാനുണ്ട്. ഇവിടെ മലപ്പുറം മമ്പാട് നിന്ന് എറണാകുളത്തേക്കാണ് വിടാനുള്ളത്. അത്യാവശ്യം വലിയൊരു പാർസൽ ആണ് താനും, അത് പൊട്ടാതെ എത്തുകയും വേണം, പെട്ടെന്ന് കിട്ടുകയും വേണം. അപ്പോൾ ആ ഒരു ചെയ്യാൻ പോകുന്ന കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുക, അതുമാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പല ആളുകൾക്കും അറിയാമെങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ KSRTC ഒരു കൊറിയർ സംവിധാനമുണ്ട്. KSRTC ഒരു സൈഡിലായിട്ട് ഒരു ബോക്സ് പ്രൈവറ്റ് ഏജൻസി എടുത്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ കൊണ്ട് വിടുന്ന ആ ഒരു രീതിയാണ് കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇതാണ് ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിനപ്പുറത്ത് കുറച്ച് സാധനങ്ങൾ, ഇതൊക്കെ ഇങ്കുബേറ്ററിന് ആവശ്യമുള്ള സാധനങ്ങളാണ്. അതിൻ്റെ മറ്റു മെറ്റീരിയൽ എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. ട്രേ, ഒരു 7 ട്രേ ഉണ്ട്. എഗ് ട്രേ ആണത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരൊറ്റ പാക്കിന് അങ്ങനെയാണ് അവർ ചാർജ് ഈടാക്കുക. അതിൻ്റെ വെയ്റ്റ് വരുന്നത് 4638 ഗ്രാം, 4.5 കിലോയ്ക്ക് മുകളിലുണ്ട്. ഇനി ഇതിന് വരുന്ന എക്സ്പെൻസ് എത്രയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ പുറപ്പെടാൻ പോവാണ്. ബൈക്കിൻ്റെ ബാക്കിൽ വെച്ച് കെട്ടിയിട്ടുണ്ട്. KSRTC ഡിപ്പോയിൽ എത്തിയിട്ട് ബാക്കി കാണാം. അങ്ങനെ നമ്മൾ സാധനമായിട്ട് KSRTC ഡിപ്പോയിൽ എത്തിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ നമുക്ക് ഡിപ്പോക്കകത്ത് കയറിയിട്ട് അവിടെ നിന്ന് സംസാരിക്കാം. ഇതാണ് നിലമ്പൂർ KSRTC ഡിപ്പോ. അതിനകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ ഇവിടെ ഇടത്തെ ഭാഗത്തായിട്ട് ഇതാണ് ഇവരെ കൊറിയർ സർവീസ്. നമ്മുടെ വണ്ടിയാണ് നിൽക്കുന്നത്. നമുക്ക് സാധനം അകത്തേക്ക് വെച്ചിട്ട് ബാക്കി ഡീറ്റെയിലൊക്കെ അവിടെയുള്ള ആളിനോട് തന്നെ ചോദിക്കാം. ഇത് വിവേകാണ്, എനിക്ക് നേരത്തെ അറിയുന്ന ആളാണ്. വിവേക, ഈ സാധനം ഇത് എറണാകുളത്തേക്ക് വിടാനുള്ളതാണ്. ഏകദേശം ഒരു 5 കിലോ, 5 കിലോക്ക് അടുത്ത് ഭാരം വരുന്നത്. അപ്പൊ ആ വേണമെങ്കിൽ ഒന്ന് തൂക്കി നോക്കിയോ. ഇതിന്റെ റൈറ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞാല് 5 കിലോന് 200 രൂപ നോർമൽ ബില്ല്. നോർമൽ ബില്ല് 200 രൂപ 5 കിലോ. എക്സ്പ്രസ് ആണെങ്കിൽ ഇത് എത്ര മണിക്കൂറുകൊണ്ടാ കിട്ടുക? നോർമൽ ബില്ല് 24 മണിക്കൂർ. 24 മണിക്കൂർ. എക്സ്പ്രസ് ബില്ല് 12 മണിക്കൂർ. 12 മണി. അതിന്റെ ചാർജ് എങ്ങനെയാ എക്സ്പ്രസ് ബില്ലിന്റെ? എക്സ്പ്രസ് ഇപ്പോ 5 കിലോന് 340 വരും. 5 കിലോ എക്സ്പ്രസ് നമ്മൾ വിടുകയാണെന്നുണ്ടെങ്കിൽ 340 രൂപ അല്ലേ. അതുപോലെ മിനിമം എത്രയാണ് വരുന്നത്? മിനിമം ചാർജ് നോർമലിന്റെ 55 വരും. 55 രൂപ. ഇത് കേരളത്തിലെ എല്ലാ ഭാഗത്തേക്കും ഒരേ ചാർജ് തന്നെയാണ് വരുന്നത്? ഒരേ ചാർജ്. പിന്നെ ഇവിടുന്ന് തമിഴ്നാട് അങ്ങനെ കർണാടക മിനിമം 150 വരും. പിന്നെ 40 രൂപ അഡീഷണൽ ഓരോ കിലോക്ക് അങ്ങനെ വരുന്നത്. അപ്പൊ ഇതിപ്പോ ഇവിടുന്ന് എറണാകുളത്ത് എപ്പോഴാണ് എത്തുക? എറണാകുളത്ത് ഇവിടുന്ന് നമുക്ക് ഡയറക്റ്റ് വണ്ടിയില്ല, അപ്പൊ നമ്മള് തൃശ്ശൂർക്ക് കണക്ട് ചെയ്യും. തൃശ്ശൂരിന്ന് പിന്നെ അവിടുന്ന് എപ്പോഴും വണ്ടിയില്ല. നിലമ്പൂരിന്ന് എറണാകുളത്തേക്ക് ഡയറക്റ്റ് വണ്ടിയില്ല. അപ്പൊ അതുകൊണ്ട് തൃശ്ശൂർക്ക് വിട്ടിട്ട് തൃശ്ശൂരിന്ന് അവര് മാറ്റിക്കയറ്റും അങ്ങനെ അല്ലേ. ഓക്കെ, എന്നാല് ഇത് ഇവിടുന്ന് എപ്പോഴാണ് ഇനി പോവാ? ഇതിപ്പോ നമ്മള് ഇവിടെ തൃശ്ശൂർ വണ്ടി ഇവിടുന്ന് എപ്പോഴും ഉണ്ട് നമുക്ക്. അതിനനുസരിച്ച് നമ്മള് കയറ്റി വിടും. ഇനി വരുന്ന വണ്ടിയില് കയറ്റി വിടും അല്ലേ. ഓക്കെ എന്നാ. ഇതാണിപ്പോൾ നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുള്ള സ്ലിപ്പ്. നമുക്ക് പേരും ടെലിഫോൺ നമ്പറും സ്ഥലവും ഇത്ര ഇതിന് ആവശ്യമുള്ളൂ. ഇവിടെ ആ സ്ലിപ്പിൻ്റെ, നമുക്ക് തന്ന സ്ലിപ്പിൻ്റെ ഒരു കോപ്പി ഇവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ NBR to EKM അങ്ങനെ ഒരു എഴുത്തും, അത് മാത്രമാണ് ഇവർ എൻ്റെ മുകളിൽ ചെയ്യുന്നത്. പിന്നെ അവരൊരു കോഡുണ്ട്. ഇത് ഇതെന്താണ്? ഇത് ബിൽ നമ്പറില്ലേ, ഒരു ബിൽ നമ്പറും ഇത്രയും കാര്യമാണ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞല്ലേ. ഇനി നമുക്ക് വണ്ടി വരുമ്പോൾ വണ്ടിക്കകത്ത് കയറ്റുന്നത് കൂടെ കാണാം. നമ്മളിവിടെ വണ്ടി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത സമയം കൊണ്ട് ചെറിയൊരു പണി ഇവിടെ എടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പാർസല് ഒന്നുകൂടെ സേഫ്റ്റി കിട്ടാൻ വേണ്ടിയിട്ട് വേറൊരു കാർട്ടൂണൊക്കെ വെച്ച്
കവർ ചെയ്തിട്ടുണ്ട്. ഈ സേവനം ചിലപ്പോൾ എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. പാക്കിംഗ് ഒക്കെ ക്ലിയർ ആയിട്ട് വീട്ടിൽ നിന്ന് തന്നെ ചെയ്ത് കൊണ്ടുവരിക. നമുക്കിത് നനഞ്ഞാലും കുഴപ്പം വരാത്ത സാധനമാണ്. പിന്നെ കുഴപ്പം വരുന്നതൊക്കെ നമ്മൾ എയർ ബബിള് അതുപോലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ടേപ്പൊക്കെ ചുറ്റി നല്ല ക്ലിയർ ആക്കിയിട്ടാണ് ഇതിനകത്ത് വെച്ചിട്ടുള്ളത്. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ട്രേ ആണ്, എങ്കിലും അവിടെ എവിടെയും തട്ടി പൊട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഏത് പാർസൽ സർവീസ് ആണെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരിത് വലിച്ചെറിയോ എന്താ ചെയ്യുന്നതെന്നുള്ളതൊന്നും നമ്മൾ കാണുന്നില്ല. അപ്പം സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ പാക്ക് ചെയ്തിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. സാധാരണ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ കേൾക്കാറുണ്ട് മൃഗങ്ങളെ ഇതിനകത്ത്, അതായത് കോഴി, താറാവ് ഇങ്ങനെയുള്ളതിനൊക്കെ വിടാൻ പറ്റുന്നുള്ളത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എടുക്കാൻ സാധിക്കാത്ത സാധനങ്ങൾ, വായിച്ച് മനസ്സിലാക്കുക. പിന്നെ ആ വിടുന്ന രീതി, അതായത് പാർസൽ കയറ്റുന്ന സ്ഥലം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും വിടാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ ഉടമസ്ഥരുടെ ഉത്തരവാദിത്തത്തിൽ മാത്രം വിടാൻ പറ്റുന്ന സാധനം, വിസ, പ്ലേ ടിക്കറ്റ്, അതിന് നമ്മൾ ഒരു അപേക്ഷ എഴുതി ഒപ്പിട്ട് കൊടുക്കുകയും വേണം. എന്നാൽ ഇത്തരം സാധനങ്ങൾ, വിസ അങ്ങനെയുള്ളതൊക്കെ വിടാവുന്നതാണ്. ഇവിടെയാണ് നമ്മുടെ സാധനം കയറ്റാൻ പോകുന്നത്. ഇത് പതിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എടുത്തതാണ് ഈ ചാക്ക്. ഇന്ന് അത്രയല്ലേ സ്പേസിൽ, കുറച്ചുകൂടെ അല്ലേ? അപ്പം ഇത് ഇനി ഇവിടുന്ന് തൃശ്ശൂർ പോവും, തൃശ്ശൂരിൽ നിന്ന് എറണാകുളം വണ്ടിയിലേക്ക് അവർ മാറ്റിക്കയറ്റും. ഏകദേശം ഇന്ന് വൈകുന്നേരം ആകുമ്പം തന്നെ എറണാകുളം ഇത് എത്താൻ സാധ്യതയുണ്ട്.